അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡാർജിലിംഗിലെ ഒരു ഫുഡ് ഐറ്റമായ മീമി അഥവാ വൈവൈ എന്ന് പറയും. പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, പലരും എന്നോട് ചോദിക്കാം ഇപ്പം എന്താണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും വീഡിയോസ് ഇടാത്തതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീമി അതർവൈസ് വൈവൈ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ നാട്ടിലെ ഒരു നൂഡിൽസിൻ്റെയൊക്കെ ഒരു രീതിയിലിരിക്കും, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ഇത് ചിക്കൻ ഫ്ലേവറാണ് ഇവിടെ അടിയിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു 20 പാക്കറ്റ്, അതിന് മുട്ട, പിന്നെ അല്പം പ്യാജ് അല്ലെ സവോള, മല്ലിയിലയുണ്ട്, മുളകുണ്ട് പച്ചമുളക്, അല്പം തക്കാളി, പിന്നെ മുളക് പൊടിയുണ്ട്, പിന്നെ ഓയില്, ഇതിനകത്ത് അല്പം ഉപ്പാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്ന പോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അതെന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടർന്ന് അത് കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചീനച്ചട്ടി വെച്ചു, ഇനി അതിലോട്ട് വെള്ളം ഒഴിക്കുകയാണ്, ആവശ്യത്തിന് വെള്ളം കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ നമ്മൾ 20 പേർക്കാണ്. അപ്പം അത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ 1-2 പാക്കറ്റ് മതി. അപ്പോൾ വെള്ളം അല്പം ഒഴിക്കുക. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയുടെ ഒരു പകുതി ഭാഗം വെള്ളം ഒഴിച്ചു. നമ്മളിപ്പോൾ അതിനകത്തോട്ട് സവോള ഇട്ട് കൊടുക്കുകയാണ് വെള്ളത്തിലോട്ട്. അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ട് ഇനി വെള്ളം ഒന്ന് തിളയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. മുളക് പൊടി അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എരിവ് കൂടുതലായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചു, ഇനി ഇത് തിളയ്ക്കണം, വെള്ളം തിളയ്ക്കണം. അപ്പൊ ആ സമയത്ത് നമ്മൾ മീമി അത് പൊട്ടിച്ച് കവർന്ന് പൊട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിട്ടു. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഒരു ഇങ്ങനത്തെ രണ്ട് സംഭവങ്ങൾ കാണും. അതൊന്ന് ഇതാണ് ഒനിയൻ ഫ്ലേവറും, പിന്നെ മറ്റേതിനകത്ത് അല്പം മുളക് പൊടി ഉപ്പും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതിനി പൊട്ടിച്ചിട്ടതിന് ശേഷം ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ്. അപ്പോൾ നമ്മളങ്ങനെ മുട്ട ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചു. ഏകദേശം 20 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെയുള്ളവർ ചെയ്യുന്നത് ഇത് ഡയറക്റ്റായിട്ട് ഈ ചീനച്ചട്ടിയിലോട്ട് തന്നെ പൊട്ടിച്ചൊഴിക്കും. അതും ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ്. പക്ഷെ അത് അങ്ങനെ ചെയ്യുമ്പോൾ പച്ചമുട്ടയുടെ ഒരു മണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇത് നമ്മുടെ രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നു. ഇവിടെയുള്ളവർ ചെയ്യുന്നത് നമ്മളും ചെയ്യുന്ന ഒരേ വ്യത്യാസമുള്ളൂ, അവർ മുട്ട ഇതിലോട്ട് ഇടുന്നു, നമ്മൾ സെപ്പറേറ്റ് മുട്ട ഒരു പാത്രത്തിലാക്കി ഒരു ഫ്രൈ പാനിലാക്കി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇതിനിടുന്നതിനായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വെള്ളം തിളച്ചു തുടങ്ങി, ഇതിനകത്തോട്ട് ആ വൈവൈ അല്ലെങ്കിൽ മീമി നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. അല്പം നമ്മൾ അതിലോട്ട് ഇട്ടു, ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അല്പം നേരം കൂടി നമ്മൾ ഇത് ഇവിടെ വെച്ചേക്കും ഇങ്ങനെ. അങ്ങനെ നമ്മൾ മുട്ട ഒരു പാത്രത്തിലോട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഉപ്പും അല്പത്തിന് ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു. ഇനി നമ്മൾ മറ്റൊരു ചീനച്ചട്ടി വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിനുശേഷമേ നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്യുള്ളൂ. നമ്മൾ അല്പം എണ്ണ ഒഴിച്ചു. ഇനി ആ മുട്ട
എല്ലാം കൂടി ഇതിനകത്തോട്ട് നമ്മൾ ഒഴിക്കാൻ പോവാണ്. അങ്ങനെ എണ്ണ തിളച്ചു, അതിലേക്ക് നമ്മൾ ആ മുട്ട എല്ലാം കൂടി അങ്ങ് ഒഴിച്ചെടുത്തു ആ ചീനച്ചട്ടിയിലോട്ട്. ഇനി ഒരല്പം ഇതൊന്ന് ഉടച്ചെടുക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പൊ ഇതിങ്ങനെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മൾ മുട്ടയും ഇങ്ങനെ ഒരു പാനിലിട്ടൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പം കൂടി സമയമെടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ട ചെറുതായിട്ട് ഇതുപോലെ കൊത്തി കൊത്തിയാക്കി ഫ്രൈ ചെയ്തെടുത്തു. ഇനി മീമിയും അല്ലെങ്കിൽ നൂഡിൽസ് അല്ല വൈവൈ എന്ന് പറയും, ഇത് രണ്ടും കൂടി നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യണം. അതിനുശേഷം അല്പനേരം കൂടി നമ്മളൊന്ന് അടുപ്പത്ത് വെക്കും. ഓക്കെ, ഇനി തുടർന്ന് ആ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് നമ്മൾ മിക്സ് ചെയ്തു. ഇതുമായിട്ട് അല്പനേരം കൂടി നമ്മൾ ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ്. പക്ഷെ ഇവിടെയുള്ളവരുണ്ടാക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം കാണും. നമ്മളല്പം ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. വെള്ളം ഉണ്ടാകുമ്പം ഇവർ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിനകത്തോട്ടാണ് ആ പച്ചമുട്ട പൊട്ടിച്ചിടുന്നത്. അപ്പം അതിൻ്റെ മണം ആ വെള്ളത്തിനകത്ത് വരും. പക്ഷെ നമ്മൾ മുട്ട സെപ്പറേറ്റ് ആണ് ഇട്ടത്, സെപ്പറേറ്റ് ആക്കിയാണ് എടുക്കുന്നത്. അപ്പം കുറച്ച് നേരം കൂടി നമ്മളൊന്ന് ഗ്യാസിൽ വെച്ച് കൊടുത്ത് അതിനുശേഷം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമ്മളങ്ങനെ ഇത് വെച്ചു. ഒരല്പം മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇട്ടു. ഇനി അല്പം നേരം കൂടി നമ്മളൊന്ന് ഇത് അടച്ചു വെക്കും. ഒരല്പം കൂടി ഒന്ന് എല്ലാം റെഡിയായി. അല്പം നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് നമ്മളൊന്ന് വേവിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ മീമി റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്, സെർവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് ഞാനൊന്ന് സെർവ് ചെയ്യാണ്. ആ ഒന്ന് ടേസ്റ്റ് നോക്കാനാണേ. ഞാനിപ്പം നമ്മൾ ഇന്ന് കിട്ടിയേക്കുന്ന ഒരു ടൊമാറ്റോ സോസ് കിട്ടിയിട്ടുണ്ട്. അത് പൊട്ടിച്ചു. അല്പം നമ്മൾ ഇതെങ്ങനെയുണ്ടെന്ന് അല്പം മുകളിൽ കൂടെ ഒഴിക്കാം. അതാകുമ്പോൾ കുറച്ച് രസം. അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവാണ്. നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് വീടുകളിലൊന്ന് ട്രൈ ചെയ്യാം. ഇതിന്റെ പേര് മീമി എന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിൽ ലഭിക്കുമായിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. വൈകുന്നേരങ്ങളിലൊക്കെ അവർക്കൊരു ഫുഡായിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു വ്യത്യാസം, നമ്മൾ ഉണ്ടാക്കിയത് പച്ചമുട്ട ഇതിലോട്ട് നേരെ പൊട്ടിച്ചൊഴിച്ചില്ല. നമ്മൾ മുട്ട മറ്റൊരു ഫ്രൈ ഫാനിലിട്ട് ഫ്രൈ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, ഇവിടുത്തെ ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം. അതുവായിരിക്കും. ഓക്കെ, ബൈ ബൈ.